ബൂത്ത്. കഴിഞ്ഞ തവണ വലിയ പോളിംഗ് കാഴ്ചവെച്ച പോളിംഗ് സ്റ്റേഷനിൽ ഒന്നുകൂടിയാണ് ശാസ്തമംഗലത്തെ രാജാ കേശവദാസൻ ഹൈസ്കൂൾ. ശുഭ സൂചനയാണ്, ശുഭ പ്രതീക്ഷയാണ്, ശുഭാപ്തി വിശ്വാസം. അതിൽ ഇത്രയും നാൾ പ്രവർത്തകർ നന്നായി പണിയെടുത്തു. നമുക്കെല്ലാ ഇലക്ഷനും നമ്മൾ നമ്മുടെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത്തവണ ആ ശ്രമം വളരെ ശക്തമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വീകരണത്തിൻ്റെ ഒരു വേദി എന്ന് പറയുന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പ് ദിനമെത്തുമ്പോൾ കുറച്ച് കാലമായിട്ടുള്ള ഈ അടുത്ത് വന്ന ചാനലുകളും പ്രതിപക്ഷങ്ങളൊക്കെ ഉയർത്തിയ വിഷയങ്ങൾ മാത്രമല്ല, എല്ലാത്തിൻ്റെയും ഒരു വിലയിരുത്തലുണ്ടാവും. ആ വിലയിരുത്തൽ പൂർണ്ണമാണ് സത്യസന്ധമാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഗംഭീര വിജയമുണ്ടാവും എന്നാണ് പ്രതീക്ഷ. കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഞാൻ പറയുന്ന ആ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷണൽ സിനേറിയോ എന്ന് പറയുന്നത് വളരെ പ്രിപ്പയർഡാണ്. ആ പുതിയ തയ്യാറെടുപ്പിൽ ബി ജെ പിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. പിന്നെ സമ്മതിദായകരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും തീരുമാനിച്ച് കഴിയുന്നില്ല, അവർ തീരുമാനിക്കട്ടെ. അതാ ഞാൻ ഇന്നത്തെ വളരെ വികൃതമായ ഒരു രാഷ്ട്രീയ അധിഷ്ഠിത ഭരണ നിർവഹണം, അതിലെ ന്യൂനതകളല്ല ഭീകരതകൾ അത് തന്നെയാണ്. അല്ല, അത് ഇപ്പോൾ മാത്രമല്ലല്ലോ, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പെട്രോളിയം കമ്പനീസിന് അതിനുള്ള ഒരു പ്രെറഗേറ്റീവ് കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെയല്ല, അങ്ങനെ ഈ സർക്കാരിനെ അല്ലല്ലോ അല്ലേ. അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ വ്യഥ എന്ന് പറയുന്നത് കൂടും. അത് പിന്നെ ഒന്ന് താന്നു കഴിയുമ്പം വ്യഥ കുറഞ്ഞു എന്ന് പറയുന്നത് അത്രയും വിപുലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. എല്ലാവരും വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം, ഉച്ചയ്ക്ക് മുമ്പ് വോട്ട് ചെയ്യണം. കാരണം ഉച്ചയ്ക്ക് ശേഷം ചില കിംവദന്തികൾ പരത്താനായിട്ട് ചില ജാരസംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ ജാരസംഘങ്ങളാണ്. അവരുടെ കുതന്ത്രങ്ങൾക്ക് നമ്മൾ ഭയം എന്ന് പറയുന്ന എല്ലാവരുടെയും അവകാശമാണ്. എല്ലാവരും ആ ഭയത്തെ സ്വീകരിക്കേണ്ടവരുമാണ്. പക്ഷേ ആ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ആരുടെയും വോട്ടിംഗ് സമയം മാറ്റിവെക്കരുത്. കാലത്ത് കൃത്യമായ അകലം പാലിച്ചാൽ മതി, മാസ്ക് മൂക്കും കൂടി കവർ ചെയ്ത് വെച്ചാൽ മതി. ഒരാളും അടുത്ത് വന്ന് കാതിൽ സംസാരിക്കാൻ അനുവദിക്കരുത്. കാത് വഴിയും ഇതിന് ഒരു കടന്നുകയറ്റമുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമാണ് പ്രോട്ടോക്കോൾ. അത് സർക്കാർ, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാർ എന്ത് നിർദ്ദേശിച്ചിട്ടുണ്ടോ അതിൻ്റെ വരും വരായിക അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് നമുക്കിത് ഫുൾ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അവർ വിദഗ്ധർ നൽകിയ നിർദ്ദേശങ്ങളാണ് ജനതയ്ക്ക് നൽകിയിട്ടത്. അത് നിങ്ങളുടെ സുരക്ഷയ്ക്കുമാണ്, അത് കൃത്യമായി പാലിച്ചിരിക്കണം. കേരളം ടോട്ടൽ എടുക്കുമ്പോൾ അതെന്നാണ് ഞാൻ പറഞ്ഞത്. കേരളം മൊത്തം എന്ന് പറയുന്നത് കേരള ഭരണത്തിൻ്റെ കീഴിലാണ്. ആ വ്യഥ അത് കണക്കിലെടുത്താൽ കൃത്യമായിട്ടും ഗംഭീര വിജയമായിരുന്നു. അതൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനൊന്നും നോക്കുന്ന ആൾ. നമ്മൾ പണിയെടുക്കുക, നമ്മളിൽ വിശ്വാസമുള്ളവർ നമ്മുടെ കൂടെ വരും. ഇത്രയും കാലം വിശ്വാസം അർപ്പിച്ച് ഏറിയവർ അവരുടെ കൃത്യമായ നിർവഹണമാണെന്ന് പരിശോധിച്ച് നൽകുകയാണെങ്കിൽ, ഒരവസരം തരുന്നെങ്കിൽ ഞങ്ങൾക്കാണ് തരേണ്ടത്, വേറെ ആർക്കും നൽകാനില്ല. ആ അവസരം ഞങ്ങളുടെ അല്ല, അത് സമ്മതിദായകരുടെ അവസരമാണ്. അങ്ങനെയല്ല, കോർപ്പറേഷൻ ഇങ്ങനെ വരണം, ഇത്തവണ അങ്ങനെയാണ് വരണം. വന്നതിന് എടുത്തല്ലേ പറ്റൂ, അതെന്ത് ചോദ്യം. ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു, പക്ഷേ ഇപ്പോഴും പറയുന്നു, എൻ്റെ മുൻ ദേശീയ നേതാവ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തകരുടെ വിജയമാണ്. ഞങ്ങളെല്ലാം അവർക്ക് ഊർജം പകരുന്ന, ഒരു പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം അർപ്പിക്കാവുന്ന മുഖം പകർന്നു നൽകാനുണ്ടെങ്കിൽ
അത് മാത്രമേ നൽകിയിട്ടുള്ളൂ. പ്രവർത്തകർ 8-10 പ്രാവശ്യം വീടുകളിൽ കയറി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള സ്ഥിരം സംവിധാനങ്ങളെല്ലാം ശക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പ്രാവശ്യം വിനിയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്രദമാകും സമ്മതിദായകർക്ക് എന്നാണ്. എല്ലാ വിവരശേഖരങ്ങളും കല്ലൂർ പഞ്ചായത്തിൽ എന്താ ചെയ്തതെന്നുള്ളത് ഒരു മോഡലാണ്. വെങ്ങാനൂർ പഞ്ചായത്തിൽ റിച്ചാർഡ് ഹേ എം പി എന്താ ചെയ്തതെന്നുള്ളത് ഒരു മോഡലാണ്. ആ മോഡൽ മറ്റുള്ള എം പിമാർ കാണിക്കട്ടെ. ആ മോഡലിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള പഞ്ചായത്തുകാർ തീരുമാനിക്കട്ടെ വോട്ടിങ്ങിൽ. അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ. യെസ്, നമുക്ക് ഓരോരുത്തരായി വോട്ട് ചെയ്യുകയാണ്. നമുക്ക് ഓരോരുത്തരുടെ പ്രതികരണങ്ങളിലേക്ക് കിടക്കാം. സുരേഷ് ഗോപി ഒരു താര പദവി അല്ലെങ്കിൽ പരിവേഷത്തിൽ നിന്ന് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ചെറിയ രീതിയിലെങ്കിലും. ഉച്ചയ്ക്ക് മുമ്പ് വോട്ട് ചെയ്യണം. അതെ, ഉച്ചയ്ക്ക് ശേഷം കിംവദന്തികൾ വരാൻ സാധ്യതയുണ്ട്. സാധാരണ ഇരുത്തം വന്ന ചില രാഷ്ട്രീയക്കാർ നൽകുന്ന മുന്നറിയിപ്പിന്റെ ഒരു ധ്വനിയുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂരിൽ ഞാൻ ഇങ്ങ് എടുക്കുവാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കോർപ്പറേഷൻ ഇങ്ങ് വരണം എന്നൊരു ഡയലോഗും പ്രയോഗങ്ങൾ വരുന്നുണ്ട്. ഏതായാലും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ തദ്ദേശ